Classification of contracts. So, all contracts may be broadly classified under three main categories. First classification according to legal validity or enforceability, second classification is according to mode of creation or formation, and third classification is according to performance. മെയിൻലി കോൺട്രാക്ട്സ് ആർ ക്ലാസിഫൈഡ് ആൺ ടർ ത്രീ മെയിൻ കാറ്റഗറീസ് സുനോ വീക്കൻസി ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദിയർ ലീഗൽ വാലിഡിറ്റി ഓർ എൻഫോഴ്സിബിലിറ്റി അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ലീഗൽ വാലിഡിറ്റി അതിൻ്റെ നിയമപരമായ സാധ്യത അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പം അക്കോർഡിംഗ് ടു ദിയർ ലീഗൽ വാലിഡിറ്റി Contracts are classified into five types. They are valid contract, second one void contract, third voidable contract, fourth one unenforceable contract and the last is illegal contracts. Clear? No? According to their enforceability or legal validity. Accounts are classified under five heads. These are the five types of contracts according to their legal validity or enforceability. So, under that, first one is valid contract. A valid contract means it is one which satisfies all the legal requirements as laid down in section 10 of Indian Contract Act. നിങ്ങൾക്ക് ഞാൻ കുറേ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതായത് ഏതൊക്കെ ഇരുന്ന് നമ്മളെ എസെൻഷ്യൽ എലമെൻ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് അക്കോർഡിംഗ് ടു സെക്ഷൻ ടെൻ ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എഗ്രിമെൻ്റ് കൺസെൻസസ് ആഡിഡം ഇടം ദെൻ ഫ്രീ കൺസെൻറ്റ് കൺസിഡറേഷൻ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എക്സെട്രു റിമെമ്പർ സോ ആ എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഓക്കെ സോ ദീസ് കണ്ടീഷൻസ് ആർ നോൺ ആസ് കണ്ടീഷൻസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി ആൻഡ് ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ സോ സച്ച് കോൺട്രാക്ട്സ് ആർ നോൺ ആസ് വാലിഡ് കോൺട്രാക്ട് സെക്കൻഡ് ഇസ് വോയിഡ് കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ എ കോൺട്രാക്ട് കമ്മിങ് ഔട്ട് ഫ്രം എ വോയിഡ് എഗ്രിമെൻറ്റ് ഇസ് എ വോയിഡ് കോൺട്രാക്റ്റ് അബിനീഷ്യോ ഈ അബിനീഷ്യോ എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ ഫ്രം ദ ഒറിജിനിറ്റ്സ് അൽ ഇറ്റ് ഈസ് വോയിഡ് അബിനീഷ്യോ വേർഡ് നിങ്ങൾ അതായിട്ട് കേൾക്കുകയായിരിക്കും അബിനീഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ തുടക്കം മുതലേ അതായത് ഒരു വൈഡ് അഗ്രിമെൻറ്റിൽ നിന്ന് ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണെങ്കിൽ അതെന്താണെന്നാണ് പറയുന്നത് തുടക്കത്തിലെ വോയിഡാണ് വോയിഡ് എന്ന് പറഞ്ഞാൽ എന്നാണ് അസാധുട്ടോ അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ലാത്ത ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം ഓക്കെ അപ്പോൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എ കോൺട്രാക്ട് കമ്മിങ് ഔട്ട് ഫ്രം എ വോയിഡ് അഗ്രിമെൻറ്റ്സ് എ വോയിഡ് കോൺട്രാക്ട് അബിനേഷ്യോ ചില സമയത്ത് കോൺട്രാക്റ്റ് വോയിഡ് തീരാം അതായത് രണ്ട് തരത്തിലാണ് വോയിഡ് ആവുന്നത് ഒന്ന് അബിനീഷ്യം തുടക്കം മുതലേ വോയിഡ് ആയിരിക്കാം അതെന്ന് പറയുന്നത് എ കോൺട്രാക്ട് അറൈസിങ് ഔട്ട് ഓഫ് എ വോയിഡ് എഗ്രിമെൻ്റ് ഇസ് അവോയിഡ് കോൺട്രാക്റ്റ് അബിനീഷ്യം ഇനി പിന്നീട് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് വോയിഡ് ആയിത്തീരാം എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കംസ് വോയിഡ് അറ്റ് ദ ടൈം വെൻ ഇറ്റ് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ എപ്പോഴാണോ അതിൻ്റെ സാധ്യത നഷ്ടപ്പെടുന്നത് ആ സമയത്ത് അത് എന്തായി മാറുക ചെയ്യുന്നത് വോയിഡായി മാറും ഞാൻ അന്ന് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി ലിക്കർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വെൻ ലിക്കർ പ്രൊഹിബിഷൻ ആക്ട് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് വാട്ട് ആപ്പൻസ് ദിസ് കോൺട്രാക്ട് ബിക്കംസ് വോയിഡ് അപ്പോൾ ഇത് വോയിഡ് അബിനീഷ്യൂ അല്ല അത് എങ്ങനെയാണ് ചെയ്യുന്നത് എപ്പോഴാണോ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാതെയായി പോണത് ആ സമയത്ത് അത് എന്തായി മാറുന്നു ഒരു വോയിഡായി മാറും അപ്പോൾ വോയിഡ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനീഷൻ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത് അക്കോഡിംഗ് ടു സെക്ഷൻ ടു ക്ലോസ് ജെ പറയുന്നത് ഇതാണ് എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി സീസസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ സി ഇ എസ് ഇ എസ് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കംസ് വോയിഡ് വെൻ ഇറ്റ് സീസസ് ടു ബി എൻഫോ എൻഫോഴ്സിബിൾ അതായത് വോയിഡ് കോൺട്രാക്ട് ഇസ് വൺ വിച്ച് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി ഓക്കെ ദെൻ തേഡ് ക്ലാസിഫിക്കേഷൻ ഇസ് വോയിഡബിൾ കോൺട്രാക്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനീഷൻ തന്നിരിക്കുന്നത് സെക്ഷൻ ടു ക്ലോസ് ജയിലാണ് അപ്പോൾ അതിൽ പറയുന്നത് എങ്ങനെയാണ് എൻ അഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ At the option of one or more of the parties, thereto. but not at the option of other or others, is avoidable contract. That avoidable contract uh, remains to be good till it is avoided by the party entitled to do so. That is, avoidable contract is one which is enforceable at the opinion of the parties of the contract, if. that party does not get it enforced it may rescind it such a contract therefore remains റിമൈൻസ് വാ വാലിഡ് അൺലെസ് ദ പാർട്ടി അറ്റ് ഹൂസ് ഓപ്ഷൻ ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ഡസ് നോട്ട് റെസെൻ്റ് മനസ്സിലായല്ലോ അപ്പം അവോയ്ഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ് എപ്പോൾ വരെ മറ്റേ പാർട്ടി വേണ്ടാന്ന് വെക്കുന്നത് വരെ ആ കോൺട്രാക്റ്റ് എന്ത് തന്നെയായിരിക്കും വാലിഡ് തന്നെയായിരിക്കും അപ്പോൾ അതാണ് ആ ഡെഫിനേഷനിൽ പറയുന്നത് എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കംസ് സോറി എന്താ പറഞ്ഞിട്ടുള്ളത് വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനേഷൻ എന്താ നിങ്ങൾ പഠിച്ചത് എൻ എഗ്രിമെൻറ്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദി ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ പാർട്ടീസ് ദർ ടു ബട്ട് നോട്ട് അറ്റ് ദി ഓപ്ഷൻ ഓഫ് അതർ ഓർ അതേഴ്സ് ഇസ് എ വോയിഡബിൾ കോൺട്രാക്ട് അപ്പോൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ എ കോൺട്രാക്ട് വിച്ച് ക്യാൻ ബി പുട്ട് ടു ആൻ എൻഡ് അറ്റ് ദി ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി ടു ദ കോൺട്രാക്ട് ഇസ് കോൾഡ് അവോയിഡബിൾ കോൺട്രാക്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അപ്പോൾ കോൺട്രാക്ടിന്റെ വൺ ഓഫ് ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഇസ് ഫ്രീ കൺസെൻറ്റ് ഇഫ് കൺസെൻറ്റ് ഗിവൺ ഇസ് നോട്ട് ഫ്രീ സച്ച് പാർട്ടി ക്യാൻ അവോയ്ഡ് ദ കോൺട്രാക്ട് ഇഫ് ഹീ വാണ്ട്സ് മനസ്സിലായല്ലോ അപ്പം ഞാൻ എന്നെ ഒരു എന്താ പറയുക ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഏതിലെങ്കിലും ഒരു കാര്യത്തിൽ സൈൻ ചെയ്യിച്ച് കോൺട്രാക്ട് ഉണ്ടാക്കിയതെങ്കിൽ എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് അത് വേണ്ടാന്ന് തോന്നുകയാണ് എനിക്ക് കേസ് കൊടുത്ത് ആ കോൺട്രാക്റ്റിൽ നിന്ന് എനിക്ക് പിന്മാറാം പിന്മാറാൻ മറ്റേ പാർട്ടി സമ്മതിക്കുന്നില്ലെങ്കിൽ കേസിന് പോവാം അപ്പം ഇഫ് ദ കൺസെൻറ്റ് വാസ് ഒപ്റ്റെയിൻഡ് അണ്ടെ കൊയേഷൻ ഓർ അണ്ടി ഇൻഫ്ലുവൻസ് ദ കോൺട്രാക്ട് ഇസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസെൻറ്റ് വാസ് നോട്ട് ഫ്രീ അപ്പം എൻ്റെ ഇത് ക്ലിയർ കൺസെൻറ്റ് ഫ്രീ അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താക്കാം എന്നാ പറയുന്ന ആ കോൺട്രാക്റ്റ് വേണമെങ്കിൽ എന്താക്കാം വോയിഡബിൾ ആക്കാം മനസ്സിലായോ അപ്പോൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇതിൽ പറയുന്നുണ്ട്

അൺ എൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്തായിരിക്കും അൺഎൻഫോഴ്സിബിൾ എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം വോയിഡ് കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊന്നും തമ്മിലുള്ള ഡിഫറെൻസ് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം അപ്പോൾ അൺഎൻഫോഴ്സിബിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു സം ടെക്നിക്കൽ ഡിഫെക്ട്സ് ഡ്യൂ ടു സം ടെക്നിക്കൽ ഡിഫെക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തിൽ അതിൽ ഒരു അതായത് ഈ ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ സ്റ്റാമ്പ് ഒട്ടിക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കേണ്ട ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ മുദ്രപത്രത്തിൽ ഒപ്പ് ഇത് കരാർ കരാറുണ്ടാക്കുന്ന അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം എന്ന് നിർബന്ധമുള്ളൊരു ആണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ അതില്ലാന്ന് ചില കോൺട്രാക്റ്റ് എന്തായി മാറിപ്പോവും അൺഎൻഫോഴ്സിബിളാവും മനസ്സിലായോ അപ്പം അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വൺ വിച്ച് ക നോട്ട് ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ

കോൺട്രാക്റ്റ് ഉണ്ടാക്കി ഇപ്പോൾ ഒരു റവന്യൂ മീൻ ഒരു മുദ്ര ഈ സ്റ്റാമ്പ് പേപ്പറിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു കോൺട്രാക്റ്റാണ് വിചാരിച്ചത് അതിൽ തന്നെ അഗ്രിമെൻ്റ് എഴുതണം നൂറ് രൂപേൻ്റെ സ്റ്റാമ്പ് പേപ്പറിലാണ് നിങ്ങളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പോകണം എഴുതിയിട്ട് തന്നെ വേണം നിർബന്ധമുള്ള ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണെങ്കിൽ ഇപ്പം അങ്ങനെ ചെയ്യാതെ ഒരു പാർട്ടി സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്യാണ്ട് തന്നെ കോൺട്രാക്റ്റ് ഫോം ചെയ്തു പക്ഷേ എന്തെങ്കിലും ഒരു ബ്രീച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഫെയിലിയർ ഓഫ് പെർഫോമൻസ് വന്നിട്ടുണ്ട് ബ്രീച്ച് എന്ന് പറഞ്ഞാൽ അതാണ് പെർഫോം ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റില്ല എന്നാ പറയുന്നത് അതിന് ലീഗാലിറ്റി ഇല്ല അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ആ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനാണ് അൺഎൻഫോഴ്സ്ബിൾ കോൺട്രാക്ട് എന്ന് പറയാം ഓക്കെ സോ ലാസ്റ്റ് വൺ ഇസ് ഇല്ലീഗൽ കോൺട്രാക്റ്റ് ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലായിക്കോളാം ലീഗൽ അല്ലാത്ത സോ എൻ ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ഇസ് വൺ വിച്ച് ഇസ് ക്രിമിനൽ ഇൻ നേച്ചർ ഓർ വിച്ച് ഇസ് ഇമ്മോറൽ ോർ വിച്ച് ഇസ് ഒപ്പോസ് പബ്ലിക് പോളിസി അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺട്രാക്റ്റ് എറൈസിംഗ് ഔട്ട് ഓഫ് ആൻ ഇല്ലീഗൽ അഗ്രിമെൻറ്റ് ഇസ് ഇല്ലീഗൽ അബിനേഷ്യോ അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുക കോൺട്രാക്റ്റ് ടു കമ്മിറ്റ് ഡെക്കോയിറ്റി ഇറ്റ് ഈസ് എൻ ഇല്ലീഗൽ കോൺട്രാക്ട് അല്ലെങ്കിൽ ഇല്ലീഗൽ കോൺട്രാക്റ്റ് എപ്പോഴും എന്തായിരിക്കുന്ന പറയുന്നത് ഇറ്റ് ഇസ് വോയിട്ട് അബിനേഷ്യോ ചില സമയത്ത് സം കോൺട്രാക്ട്സ് ആർ ഓൺ ദിയർ വെരി ഫേസ് ഇല്ലീഗൽ സോ ഇൻ ദ ഇൻ കേ ഇൻ ദ കേസ് ഓഫ് അതേഴ്സ് സം എവിഡൻസസ് മേ ബി ഫേണിഷ്ഡ് ടു പ്രൂവ് ദ ഇല്ലീഗാലിറ്റി ചില സമയത്ത് തുടക്കം മുതലേ ഇല്ലീഗലായിരിക്കും ചിലപ്പോൾ അത് ഇല്ലീഗലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൂഫൊക്കെ വേണ്ടി വരും അപ്പോൾ ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ അതായത് ഒരു ഇല്ലീഗൽ എഗ്രിമെൻറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഇല്ലീഗൽ കോൺട്രാക്ട് ലീഗലല്ലാത്തത് ഇമ്മോറലായിട്ടുള്ള അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി ക്ലിയർ ആണോ അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് ലീഗൽ ഇഫക്ട്സ് അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ഫൈവ് ഹെഡ്സ് ഓപ്പിറ്റ് ഇസ് ക്ലിയർ ഈ ഇനിയും വരുന്നുണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനും കൂടെ അപ്പം ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് അടുത്ത വീഡിയോയിൽ അത് രണ്ടു ആയിട്ട് ഇടാം അപ്പം എസ് എ ചോദിച്ചാൽ നിങ്ങളിതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എഴുതേണ്ടത് കഴിഞ്ഞിട്ടില്ല ക്ലാസിഫിക്കേഷൻ ഓക്കെ